ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാനും മോളും ബഹ്റൈനിൽ തിരിച്ച് നാട്ടിലേക്ക് തന്നെ വന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കുകളും അതുപോലെ എത്തിയതിന് ശേഷമുള്ള കുറച്ച് വർക്കുകളൊക്കെ ആയിട്ട് ഇത്തിരി ബിസി ആയിരുന്നു. നാട്ടിൽ നിന്ന് ബഹ്റൈനിലേക്ക് പോയ പോലെ തന്നെ ഞാനും മോളും തനിച്ച് തന്നെയാണ് ഇത്തവണയും യാത്ര ചെയ്തത്. അപ്പോൾ ഞങ്ങളുടെ ആ യാത്രയിലെ കുറച്ച് വിശേഷങ്ങളും അതുപോലെ തന്നെ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയെടുത്ത കുറച്ച് ടിപ്സ്, കുഞ്ഞുങ്ങളായിട്ട് തനിച്ചോ അല്ലാതെയോ യാത്ര ചെയ്യുമ്പോൾ പേരൻസിന് ഈസി ആവാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുകയാണ്. ബഹ്റൈനിലേക്കുള്ള യാത്രയുടെ വ്ളോഗ് ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവർക്ക് വേണ്ടിയിട്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. യാത്രയുടെ വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് തന്നെ ഞാൻ ആദ്യത്തെ ടിപ്പ് തരാം. അതിന് മുൻപായിട്ട് ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിലെ വീഡിയോസ് നിങ്ങൾ ആരെങ്കിലും കാണുന്നതെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൂടെ സെലക്ട് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ പുതിയ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ. ആദ്യത്തെ ടിപ്പെന്ന് പറയുന്നത്, നമ്മൾ ടിക്കറ്റ്സ് എടുക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ ട്രാവൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എയർലൈൻസിൻ്റെ ഇൻഫൻറ്റ് അല്ലെങ്കിൽ ചൈൽഡ് പോളിസീസ് എന്തൊക്കെയാണ് എന്നുള്ളത് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. കുഞ്ഞുങ്ങൾക്ക് എക്സ്ട്രാ ലഗേജിനുള്ള അലവൻസ് ഉണ്ടോ, ഉണ്ടെങ്കിൽ അത് എത്രയൊക്കെയാണ്, വേറെ എന്തെങ്കിലും അലവൻസസ് ഉണ്ടോ, ഫ്ലൈറ്റിൽ എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് അവർക്ക് വേണ്ടിയിട്ടുള്ളത്, അവർക്കുള്ള ഫുഡ് ഫ്ലൈറ്റിൽ നിന്ന് കിട്ടുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഓരോ എയർലൈൻസിനും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള പോളിസീസ് ഉള്ള എയർലൈൻസിലായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യുക. അതിനനുസരിച്ച് നമ്മുടെ പ്രിപ്പറേഷനൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഞങ്ങളിപ്പോൾ ഉള്ളത് ബഹ്റൈൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ്. ഒമാൻ എയർ ആണ് ഞങ്ങളുടെ ഫ്ലൈറ്റ്. ഞങ്ങൾ നാട്ടിൽ കരിപ്പൂരിലേക്കാണ് പോകുന്നത്. മസ്കറ്റ് വഴിയാണ് യാത്ര. എസ്ക്ക് നമ്മൾ എടുത്തിരിക്കുന്നത് ഇൻഫൻറ്റ് ടിക്കറ്റാണ്. അതിൽ നമുക്ക് 10 kg ലഗേജ് അലവൻസ് ഉണ്ട്. പിന്നെ ഒരു സ്ട്രോളറും നമുക്ക് എടുക്കാം. ഹാൻഡ് ബാഗിനുള്ള അലവൻസ് ഒന്നും ഇല്ല. എൻ്റെ അടുത്ത ടിപ്പ് ഹാൻഡ് ലഗേജിനെ കുറിച്ചിട്ടുള്ളതാണ്. കുഞ്ഞുങ്ങളെയും കൊണ്ട് യാത്ര ചെയ്യുന്ന സമയത്ത് എത്രത്തോളം വെയിറ്റ് കുറക്കാൻ പറ്റുമോ അത്രയും കുറച്ച് ഹാൻഡ് ലഗേജ് എടുക്കുന്നതായിരിക്കും നല്ലത്. എനിക്ക് 7 kg അലവൻസ് ഉണ്ടായിരുന്നെങ്കിലും 4 kg മാത്രമേ എൻ്റെ ഹാൻഡ് ബാഗിൻ്റെ വെയിറ്റ് ഉണ്ടായിരുന്നുള്ളൂ. അതിൽ തന്നെ ഞാൻ മോൾക്ക് ഫ്ലൈറ്റിനിടയിൽ അത്യാവശ്യം വരുന്ന സാധനങ്ങൾ മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് അവളെയും ലഗേജും കൂടെ ഹാൻഡിൽ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. സെക്യൂരിറ്റി ചെക്കിൻ്റെ സമയത്തെല്ലാം കാര്യങ്ങൾ കുറച്ചുകൂടെ ഈസി ആയിരുന്നു. ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞു ഞങ്ങളിന് സെക്യൂരിറ്റി ചെക്കിന് വേണ്ടിയിട്ട് അകത്തേക്ക് പോവാണ്. നല്ല വിഷമമുണ്ട്, പക്ഷെ അത് പുറത്തേക്ക് കാണിക്കാതിരിക്കാൻ രണ്ടുപേരും മാക്സിമം നോക്കുന്നുണ്ട്. സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞു ഞങ്ങൾ ഗേറ്റിൽ ബോർഡിങ്ങിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബഹ്റൈൻ എയർപോർട്ടിലേക്ക് യാത്രക്കാരുടെ കൂടെയുള്ളവർക്ക് ചെക്കിൻ പോയിൻ്റ് വരെ വരാൻ പറ്റും. അതുകൊണ്ട് എനിക്ക് നമ്മുടെ ചെക്കിൻ ബാഗേജ് ഹാൻഡിൽ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. ഈ ഫെസിലിറ്റി പക്ഷേ എല്ലാ എയർപോർട്ടിലും അവൈലബിൾ അല്ല. ചിലയിടങ്ങളിൽ പെയ്ഡ് ബാഗേജ് അസിസ്റ്റൻസ് സർവീസ് ഉണ്ടായിരിക്കും. നമ്മുടെ നാട്ടിൽ കൊച്ചിനിൽ അതുപോലെ കരിപ്പൂരിലൊക്കെ ഈ ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. സോ ഒത്തിരി ചെക്കിൻ ബാഗേജ് ഉള്ളവർക്കൊക്കെ അങ്ങനത്തെ സർവീസ് ഉപയോഗപ്പെടുത്താവുന്നതാണ്. മോൾ ചെറുതായിട്ട് വാശി കാണിച്ച് തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു പാസഞ്ചർ അവൾക്കായിട്ടൊരു ചിപ്സിൻ്റെ പാക്കറ്റ് തന്നത് ഞാൻ പൊട്ടിച്ച് അവളുടെ കയ്യിൽ കൊടുത്തു. അപ്പോൾ അതും ടേസ്റ്റ് ചെയ്തിട്ട് കുറേ നേരം ആൾ ഇരുന്നു. ഇതൊന്നും അത്ര ഹെൽത്തി ഇല്ലല്ലോ, ചെറിയ കുട്ടികൾക്കൊക്കെ ഇത് കൊടുക്കാൻ പറ്റുമോ എന്നൊക്കെ നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും. അത് തന്നെയാണ് എൻ്റെ അടുത്ത ടിപ്പ്. എയർപോർട്ടിലും ഫ്ലൈറ്റിലും ഉള്ള കുറച്ച് മണിക്കൂറുകൾ നമ്മൾ മക്കളുടെ മേലെ അധികം റെസ്ട്രിക്ഷൻസ് ഒന്നും വെക്കാതിരിക്കുക. ഒത്തിരി നമ്മൾ കൺട്രോൾ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അവരെ വാശി പിടിച്ചിട്ട് ചിലപ്പോൾ കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അതുകൊണ്ട് അവർ കാമായിട്ടിരിക്കാൻ എന്താണോ ചെയ്യാൻ പറ്റുക അത് ചെയ്യാൻ നമ്മൾ അനുവദിക്കുക. ചിപ്സ് കഴിക്കുന്നതും ഫോണിൽ പാട്ട് കാണുന്നതുമാണ് ഞാൻ മോളെ റെസ്ട്രിക്ട് ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾ. പക്ഷേ ഈ ട്രിപ്പിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ബാഗിൽ തന്നെ അവൾക്കായിട്ടൊരു പാക്കറ്റ് ചിപ്സും അതുപോലെ ഫോണിൽ അവൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് പാട്ടുകളൊക്കെ ഡൗൺലോഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. വല്ലാണ്ട് വാശി കാണിക്കുന്ന സമയത്ത് ഈ രണ്ട് കാര്യങ്ങളും എന്നെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു. ഫ്ലൈറ്റിലേക്ക് ബോർഡ് ചെയ്യാനുള്ള അനൗൺസ്മെൻ്റ് ആയിട്ടുണ്ട്. കണ്ടാൽ തന്നെ അറിയാലോ നല്ല നീണ്ട ക്യൂ ആണ്. ഈ സമയത്ത് ഇൻഫൻസുമായിട്ട് ട്രാവൽ ചെയ്യുന്നവർക്ക് പ്രയോറിറ്റി ഉണ്ട്. അതായത് നമ്മൾ ക്യൂവിൽ പുറകിലാണെങ്കിൽ പോലും നമുക്ക് കുഞ്ഞിനെയും കൊണ്ട് നേരെ മുന്നിൽ ചെന്നിട്ട് ഏറ്റവും ആദ്യം കയറാവുന്നതാണ്. മോള് വലിയ വാശിയൊന്നും കാണിക്കാതിരിക്കായിരുന്നുകൊണ്ട് ഞാൻ ക്യൂവിൽ തന്നെ വെയിറ്റ് ചെയ്തു. പക്ഷെ നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ എയർലൈൻസിലെ സ്റ്റാഫിനോടൊന്ന് പറഞ്ഞാൽ മതി. മോള് സ്ട്രോളറിലായിരുന്നതുകൊണ്ട് ഒരു എയർപോർട്ട് സ്റ്റാഫ് നമ്മൾ ലിഫ്റ്റിൽ ബോർഡ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ വരെ അസിസ്റ്റ് ചെയ്തു. അവിടുന്ന് നമ്മുടെ സ്ട്രോളർ അവർ കളക്ട് ചെയ്ത ശേഷം ചെക്ക് ഇൻ ചെയ്തു തന്നു. എല്ലാ പ്രൊസീജിയേഴ്സും കഴിഞ്ഞു നമ്മളിതാ ഫ്ലൈറ്റിൽ കയറാൻ പോവാണ്. ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കുഞ്ഞുങ്ങൾക്ക് ഇട്ടുകൊടുക്കുന്ന ഡ്രസ്സാണ്. ഫ്ലൈറ്റിലെ AC നല്ല തണുപ്പായിരിക്കുമല്ലോ, അപ്പോൾ അതുകൊണ്ട് ഫുള്ളി കവറിങ് ആയിട്ടുള്ള ഡ്രസ്സാണ് നല്ലത്. പക്ഷേ അത് അവർക്ക് കംഫർട്ടബിളും ആയിരിക്കണം. കഴിഞ്ഞ യാത്രയിൽ നടക്കാത്ത എൻ്റെ വലിയൊരാഗ്രഹം ഈ യാത്രയിൽ നടന്നു. അതായത്
രണ്ട് ഫ്ലൈറ്റിലും ഞങ്ങൾക്ക് വിൻഡോ സീറ്റും കിട്ടി. തൊട്ടടുത്തുള്ള രണ്ട് സീറ്റ്സും വേക്കൻ്റും ആയിരുന്നു. ഏത് സീറ്റ് ബുക്ക് ചെയ്താലും ചെക്ക് ഇൻ ചെയ്യുന്ന സമയത്ത് അവൈലബിലിറ്റിക്ക് അനുസരിച്ചിട്ട് വേക്കൻ്റ് സീറ്റ്സുകൾ വല്ലതും ഉണ്ടെങ്കിൽ അതിനടുത്തുള്ള സീറ്റ് നമ്മൾ റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് തരുന്നതാണ്. അതുപോലെ കുഞ്ഞുങ്ങളെ കിടത്താനായിട്ട് ബേബി ബേസിനസിൻ്റെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് റോയിലെ സീറ്റ്സും നമുക്ക് ആവശ്യപ്പെടാം. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ബ്രസ്റ്റ് ഫീഡിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിന് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് നമ്മളും ധരിക്കുക. കുഞ്ഞുങ്ങൾക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഹാൻഡ് ബാഗിലാണല്ലോ വെക്കുന്നത്. അപ്പോൾ ഈ ഹാൻഡ് ബാഗ് നമുക്ക് പെട്ടെന്ന് കിട്ടാവുന്ന എവിടെയെങ്കിലും വെക്കുന്നതായിരിക്കും നല്ലത്. തൊട്ട് മുന്നിലത്തെ സീറ്റിൻ്റെ താഴ്ഭാഗത്തായിട്ടാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. ഓവർ ഹെഡ് ക്യാബിനിലാണെങ്കിൽ അങ്ങനെയും വെക്കാം, പക്ഷെ എളുപ്പത്തിൽ നമുക്ക് സാധനങ്ങൾ കിട്ടാവുന്ന രൂപത്തിലായിരിക്കണം വെക്കുന്നത്. എയർപോർട്ട് വൈഫൈ നമുക്ക് ഫ്ലൈറ്റിലും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ക്ഷമിക്കാനേ ഒന്ന് വീഡിയോ കോളൊക്കെ ചെയ്ത് കുറച്ച് നേരം സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാനായി. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുമ്പോഴും ലാൻഡ് ചെയ്യുമ്പോഴൊക്കെ പ്രഷർ ഡിഫറൻസ് കാരണം നമ്മൾ മുതിർന്നവർക്ക് തന്നെ ചെവിക്ക് ചെറിയ വേദനയും ഡിസ്കംഫേർട്ടും ഒക്കെ ഉണ്ടാവും. കുഞ്ഞുങ്ങൾക്കും ഇത് വരും. അപ്പോൾ ഇത് തടയാനായിട്ട് ആ സമയത്ത് അവരെ ഫീഡ് ചെയ്യുക. ബ്രസ്റ്റ് മിൽക്ക് ആണെങ്കിലും കുഴപ്പമില്ല, ബോട്ടിൽ മിൽക്ക് ആണെങ്കിലും കുഴപ്പമില്ല. ടേക്ക് ഓഫിൻ്റെയും ലാൻഡിങ്ങിൻ്റെ സമയത്ത് കുഞ്ഞുങ്ങളെ ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വരുന്ന ഡിസ്കംഫേർട്ട് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതുപോലെ ടേക്ക് ഓഫിൻ്റെ സമയത്തും ലാൻഡിങ്ങിൻ്റെ സമയത്തെല്ലാം ഫ്ലൈറ്റിൽ സീറ്റ് ബെൽറ്റ് യൂസ് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻ വരും. ആ സമയത്ത് കുഞ്ഞുങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള സീറ്റ് ബെൽറ്റ് ചോദിച്ച് വാങ്ങിയ ശേഷം അത് അവർക്ക് ധരിപ്പിക്കണം. കുഞ്ഞുങ്ങൾക്ക് ഫ്ലൈറ്റിൽ അത്യാവശ്യം വേണ്ടി വരുന്ന സാധനങ്ങളൊക്കെ നമ്മുടെ ഹാൻഡ് ബാഗിൽ പാക്ക് ചെയ്യണമെന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ രണ്ട് മൂന്ന് ജോഡി ഡ്രസ്സ് എക്സ്ട്രാ വേണം. അതുപോലെ കുറച്ചധികം ഡയപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. അതുപോലെ കഴിയുമെങ്കിൽ ഫ്ലൈറ്റിൽ കയറുന്നതിന് മുന്നേ അവരുടെ ഡയപ്പർ ഒന്ന് മാറ്റി കൊടുക്കുക. അതാകുമ്പോൾ നമുക്ക് ഫ്ലൈറ്റിൻ്റെ സമയത്ത് ഡയപ്പർ ചേഞ്ചും കാര്യങ്ങളൊന്നും ചെയ്യേണ്ടി വരില്ല. അവർക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും കുറച്ച് ടോയ്സ് നമ്മുടെ കയ്യിൽ കരുതാം. അതുപോലെ തന്നെ പുതിയ ഒന്ന് രണ്ട് ടോയ്സ് കയ്യിൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഒരു കൗതുകം കാരണം കുറച്ചധികം സമയം അവരത് വെച്ചിട്ട് കളിച്ചിരുന്നോളും. ഫ്ലൈറ്റിൽ അവർ ബേബീസിന് വേണ്ടിയിട്ട് ടോയ്സൊക്കെ തരാറുണ്ട്. ഈ ഫ്ലൈറ്റിൽ പക്ഷെ ഉണ്ടായിരുന്നില്ല. ചോദിച്ചപ്പോൾ സ്റ്റോക്കിൻ്റെ എന്തോ പ്രശ്നം പറഞ്ഞു. അതുകൊണ്ട് ഫ്ലൈറ്റിൽ നിന്ന് കിട്ടുന്നത് മാത്രം എക്സ്പെക്റ്റ് ചെയ്യാതെ നമ്മുടെ കയ്യിൽ തന്നെ രണ്ട് മൂന്ന് ടോയ്സ് വെക്കുന്നതാണ് നല്ലത്. മറ്റൊന്ന് മക്കൾക്കുള്ള ഫുഡിൻ്റെ കാര്യമാണ്. ടിക്കറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ബേബി മീൽസും ബുക്ക് ചെയ്യാം. പക്ഷേ അവർക്ക് ഇഷ്ടമുള്ള ഫുഡ് എന്തെങ്കിലുമൊക്കെ നമ്മുടെ കയ്യിൽ കരുതുന്നത് നല്ലതാണ്. കാരണം ഫ്ലൈറ്റിൽ നിന്ന് കിട്ടുന്ന ഫുഡ് അവർക്ക് ഇഷ്ടപ്പെട്ടോളന്നില്ല. ഞങ്ങളുടേത് നൈറ്റ് ഫ്ലൈറ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ മോൾക്ക് ഫുഡ് കൊടുത്ത ശേഷമാണ് കൊണ്ടുവന്നത്. ഇതാണ് ഞങ്ങൾക്ക് ഫ്ലൈറ്റിൽ നിന്ന് കിട്ടിയ ബേബി ഫുഡ്. ഇത് അവൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ ബട്ടൺ പ്രസ് ചെയ്താൽ മതി. ഫ്ലൈറ്റ് അറ്റൻഡൻസ് നമ്മുടെ അടുത്തേക്ക് വന്നോളും. കുഞ്ഞുങ്ങളെയും കൊണ്ട് നമ്മൾ ഒറ്റയ്ക്കാൻ ട്രാവൽ ചെയ്യുന്നെന്നുണ്ടെങ്കിൽ നമ്മൾ വാഷ്റൂമൊക്കെ യൂസ് ചെയ്യാനും മടിച്ചിരിക്കും അല്ലേ. കുഞ്ഞുങ്ങളെ ആരും നോക്കുമെന്ന് വിചാരിച്ചിട്ട് ഈ സമയത്തൊക്കെ നമുക്ക് ഫ്ലൈറ്റ് അറ്റൻഡൻസിൻ്റെ ഹെൽപ്പ് വാങ്ങിക്കാവുന്നതാണ്. അവർ കുറച്ച് സമയം കുട്ടികളെയൊക്കെ നോക്കി തന്നോളും. ബഹ്റൈനിൽ നിന്ന് മസ്കറ്റിലേക്കുള്ള ഫ്ലൈറ്റ് ഡ്യൂറേഷൻ വെറും ഒന്നര മണിക്കൂർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മൾ ലാൻഡ് ചെയ്തു. ലാൻഡ് ചെയ്യാനായപ്പോഴാണ് ഇസമോൾ ഒന്ന് ഉറങ്ങിയത്. മസ്കറ്റ് എയർപോർട്ടിൽ നമുക്കൊരു രണ്ട് മണിക്കൂർ വെയിറ്റിംഗ് ഉണ്ട്. അതിനുശേഷമാണ് കരിപ്പൂരിലേക്കുള്ള ഫ്ലൈറ്റ്. ലേ ഓവറിൻ്റെ സമയത്ത് ഇസമോൾ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയില്ല. പക്ഷേ എല്ലാ കുട്ടികളും ഒരുപോലെ ആയിരിക്കില്ലല്ലോ. നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിയില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഡയറക്റ്റ് ഫ്ലൈറ്റ്സ് മാത്രം എടുക്കുക. മസ്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. സെക്യൂരിറ്റി ചെക്കിങ്ങും മറ്റു പ്രോസസ്സുകളും എല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ ആദ്യം ചെയ്തത് ഗേറ്റ് എവിടെയാണെന്നുള്ളത് കണ്ടുപിടിക്കുകയായിരുന്നു. വെയിറ്റിംഗ് ടൈം അത്യാവശ്യം ഉണ്ടെങ്കിലും ഗേറ്റ് എവിടെയാണെന്ന് ആദ്യം കണ്ടുപിടിച്ച് വെക്കുന്നത് നന്നായിരിക്കും. മസ്കറ്റ് എയർപോർട്ടിൽ എനിക്ക് രണ്ട് പ്രശ്നങ്ങളാണ് ഫീൽ ചെയ്തത്. ആദ്യത്തേത്, സ്ട്രോളേഴ്സ് വളരെ കുറവാണ്. നമ്മൾ നോക്കുന്ന ഷെൽഫുകളൊക്കെ എംപ്റ്റിയാണ്. പിന്നെ എനിക്ക് അവസാനം കിട്ടിയത് ആരോ ഉപയോഗിച്ച ശേഷം ഉപേക്ഷിച്ച് പോയ ഒരു സ്ട്രോളറാണ്. സ്ട്രോളർ ഫെസിലിറ്റി എല്ലാവരും ഉപയോഗപ്പെടുത്തുക. ഫ്ലൈറ്റിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് സ്ട്രോളർ വാങ്ങണമെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ എയർപോർട്ട്സിൽ ഫ്രീ ആയിട്ടുണ്ടാകുന്ന ഫെസിലിറ്റി നമ്മൾ യൂസ് ചെയ്യുക. കുറച്ച് സമയമൊക്കെ നമുക്കും ഫ്രീ ആയിട്ടിരിക്കാമല്ലോ. അടുത്ത പ്രശ്നം മസ്കറ്റ് എയർപോർട്ടിൽ വൈഫൈ കണക്ട് ചെയ്യുന്നതാണ്. മൂന്ന് ഓപ്ഷൻസാണ് വൈഫൈ കണക്ട് ചെയ്യാനായിട്ടുള്ളത്. ഒന്നുകിൽ നമ്മുടെ കയ്യിലൊരു റോമിംഗ് അല്ലെങ്കിൽ ഒമാൻടെൽ അല്ലെങ്കിൽ ഒരു നാഷണൽ നമ്പർ ഉണ്ടായിരിക്കണം. അതിൽ വരുന്ന ഒ ടി പി യൂസ് ചെയ്തിട്ട് നമുക്ക് വൈഫൈ ആക്സസ് ചെയ്യാം. അതല്ലെങ്കിൽ കെയോസ്കിൽ പാസ്പോർട്ട് സ്കാൻ ചെയ്ത ശേഷം കിട്ടുന്ന ഒ ടി പി യൂസ് ചെയ്തിട്ട് വൈഫൈ ആക്സസ് ചെയ്യാം. അതുമല്ലെങ്കിൽ ഫ്ലൈറ്റ് ഇൻഫർമേഷൻ ഡെസ്കിൽ കിട്ടുന്ന യൂസർ നെയിം യൂസ് ചെയ്തിട്ട് നമുക്ക് വൈഫൈ യൂസ് ചെയ്യാം. ഇത്രക്കൊന്നും കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട കാര്യമില്ലായിരുന്നു എന്ന് തോന്നി. ഇത് കാരണം പലരും അവിടെ വൈഫൈ ഇല്ലാതെ ബുദ്ധിമുട്ടുന്നത് ഞാൻ കണ്ടു.
ഞാനിതിലെ സെക്കൻഡ് മെത്തേഡ് അതായത് പാസ്പോർട്ട് കെയോസ്കിൽ നിന്ന് കിട്ടിയ OTP യൂസ് ചെയ്തിട്ടാണ് വൈഫൈ കണക്ട് ചെയ്തത്. അതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാം. എയർപോർട്ടിൽ അവിടെ അവിടെ ആയിട്ട് ഇതുപോലത്തെ കെയോസ്കുകളുണ്ട്. ഇത് ഗേറ്റ് നമ്പർ B4 കെയോസ്കാണ്. ആദ്യം ഇംഗ്ലീഷോ അറബിയോ ഏതാണ് നമുക്ക് കംഫർട്ടബിൾ ആ ലാംഗ്വേജ് ചൂസ് ചെയ്യാം. സ്റ്റെപ്പ് 1 ഇതിൽ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ പാസ്പോർട്ടിലെ ഫോട്ടോയും മറ്റ് ഡീറ്റെയിൽസും എല്ലാം അടങ്ങിയിരിക്കുന്ന പേജ് ഓപ്പൺ ചെയ്യാനാണ്. ആ പേജ് ഓപ്പൺ ചെയ്ത ശേഷം കെയോസ്കിൽ പ്രസ് ടു സ്കാൻ എന്ന ബട്ടൺ പ്രസ് ചെയ്യാം. അടുത്ത സ്റ്റെപ്പ് ഈ പേജ് കെയോസ്കിലെ സ്കാനറിൽ സ്കാൻ ചെയ്യുക എന്നുള്ളതാണ്. കുറച്ച് സെക്കൻഡ്സ് കഴിഞ്ഞാൽ സ്ക്രീനിൽ ഒരു OTP വരുന്നതായിരിക്കും. ഈ OTP നമ്മുടെ ഫോണിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നമുക്ക് മസ്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലെ വൈഫൈ ആക്സസ് ചെയ്യാൻ പറ്റും. അതിനുശേഷം കിയോസ്കിലെ എക്സിറ്റ് എന്നുള്ള ബട്ടണ് കൂടെ പ്രസ് ചെയ്യണം. വൈഫൈ കിട്ടിയ ഉടനെ തന്നെ ഞങ്ങൾ ഷെമിക്കനെ വിളിച്ചിട്ട് കുറച്ച് നേരം സംസാരിച്ചു. വാട്സാപ്പ് കോൾസ് മസ്കറ്റിൽ ബാൻഡ് ആണ്, അതുകൊണ്ട് ഗൂഗിൾ ഡിയോ ആണ് ഞങ്ങൾ യൂസ് ചെയ്തത്. ഉറക്കം നഷ്ടപ്പെട്ടതിൻ്റെ ഒരു സങ്കടത്തിലായിരുന്നു എസ. കൂടെയുള്ള പാസഞ്ചേഴ്സിൽ കുറച്ച് വലിയ കുട്ടികളുള്ള ഒരു ഫാമിലി ഉണ്ടായിരുന്നു. ആ മക്കൾ കുറേ നേരം എസ്സിനെ കളിപ്പിച്ചു. എന്നിട്ടും മോളുടെ മൂഡ് ശരിയാവുന്നില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ അവളെ സ്ട്രോളറിൽ കുറച്ച് നേരം എയർപോർട്ടിലൂടെ കൊണ്ടു നടന്നു. വാഷ്റൂമിൽ പോകാനും ഫ്രഷ് ആവാനൊക്കെ എനിക്ക് പറ്റിയത് ഞങ്ങളുടെ കോ പാസഞ്ചേഴ്സ് എസ്എംഒളെ കുറച്ച് നേരം നോക്കി തന്നതുകൊണ്ടാണ്. അതുകൊണ്ട് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ കൂടെയുള്ള പാസഞ്ചേഴ്സിനോട് ചോദിക്കാനും നമ്മൾ മടിക്കേണ്ട ഒരു കാര്യവും. അങ്ങനെ കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങളുടെ ബോർഡിംഗ് ഗേറ്റ് ഓപ്പൺ ആയി. ചെക്കിംഗ് എല്ലാം കഴിഞ്ഞ ശേഷം നേരത്തെ പോലെ തന്നെ ലിഫ്റ്റിൽ തന്നെയാണ് നമ്മൾ ഗേറ്റിനടുത്ത് പോയി വെയിറ്റ് ചെയ്തത്. ഉറക്കം നഷ്ടപ്പെട്ടത് കാരണം മോള് ചെറുതായിട്ട് വാശിയൊക്കെ കാണിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ പ്രതീക്ഷിച്ച അത്ര ബുദ്ധിമുട്ടിച്ചൊന്നുമില്ല. ഞങ്ങളങ്ങനെ നാട്ടിലേക്കുള്ള ഫ്ലൈറ്റ് ബോർഡ് ചെയ്യാണ്. ആദ്യത്തെ ഫ്ലൈറ്റ് യാത്രയിൽ അതായത് ബഹ്റൈനിലേക്ക് പോയിരുന്ന സമയത്ത് എനിക്ക് കുറച്ചുകൂടി ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു മോളെയും കൊണ്ട് തനിച്ച് ഹാൻഡിൽ ചെയ്യാൻ കഴിയും എന്നൊക്കെ ആലോചിച്ചിട്ട്. പക്ഷെ ഇപ്പോൾ കുറച്ചൊക്കെ അഡ്ജസ്റ്റായി വലിയ പ്രശ്നമൊന്നും ഉണ്ടാവാതെ തന്നെ എല്ലാം കൈകാര്യം ചെയ്യാൻ പറ്റി. കുഞ്ഞുങ്ങളെ കൊണ്ടുള്ള യാത്രയാകുമ്പോൾ കുറച്ച് അധികം തയ്യാറെടുപ്പുകൾ നമ്മൾ നടത്തേണ്ടി വരും. അതൊക്കെ മുൻകൂട്ടി തന്നെ ചെയ്തു വെക്കുക. കയറിയ ഉടനെ തന്നെ മോൾ ഉറങ്ങി. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തൊട്ടടുത്തുള്ള സീറ്റ്സ് വേക്കൻ്റ് ആയതുകൊണ്ട് നാട്ടിലെത്തുന്നത് വരെ അവൾക്ക് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റി. ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാനും ചെറുതായിട്ടൊന്ന് മയങ്ങി. ഇടയ്ക്കൊന്ന് കണ്ണു തുറന്ന് നോക്കിയപ്പോൾ പുറത്ത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകളായിരുന്നു. പിന്നെ എനിക്ക് ഉറങ്ങാൻ തോന്നിയില്ല. ഫ്ലൈറ്റിൽ നിന്ന് കണ്ട ആകാശക്കാഴ്ചകൾ മാത്രമായിട്ട് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഈ വീഡിയോയിൽ തന്നെ എല്ലാം ആഡ് ചെയ്തിട്ട് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. നമ്മൾ ലാൻഡ് ചെയ്യാറായിട്ടുണ്ട്. മോളിപ്പോഴും നല്ല ഉറക്കത്തിലാണ്. അൽഹംദുലില്ലാ, ഒരു കുഴപ്പമില്ലാതെ ഞങ്ങൾ എത്തി. നാട്ടിലെ 8 ലാൻഡിങ്. കരിപ്പൂർ എയർപോർട്ടിലെ ചെക്കിങ്ങിന് വേണ്ടിയിട്ട് നല്ല നീണ്ട ക്യൂകളാണ് ഉണ്ടായിരുന്നത്. മോൾ ഉറങ്ങുമായിരുന്നു, അപ്പോൾ അവളെ എടുത്ത് നിൽക്കുക. അതുകൊണ്ട് ഞാനവിടെ എൻ്റെ പ്രയോറിറ്റി യൂസ് ചെയ്തു, ക്യൂവിൻ്റെ മുന്നിൽ തന്നെ പോയിട്ട് നിന്നു. ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത് പെയ്ഡ് ബാഗേജ് അസിസ്റ്റൻസ് സർവീസ് കരിപ്പൂർ എയർപോർട്ടിൽ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ചെക്കിൻ ചെയ്ത ബാഗേജൊന്നും ഞാൻ എടുക്കേണ്ടി വരില്ല. നമ്മൾ പേ ചെയ്ത് കഴിഞ്ഞാൽ അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യുമല്ലോ. ആ ഒരു പ്രതീക്ഷയിലാണ് പോയത്. പക്ഷെ ബാഗേജ് അസിസ്റ്റ് ചെയ്യുന്ന സ്റ്റാഫുകൾ വളരെ കുറവായിരുന്നു. ഞാൻ നോക്കിയ സമയത്ത് ആരെയും കണ്ടില്ല. ഒത്തിരി സമയം വെയിറ്റ് ചെയ്തെങ്കിൽ പോലും ഒരാൾ പോലും വന്നില്ല. അവസാനം കൂടെ ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്ന ഒരാൾ, ആ ചേട്ടൻ്റെ പേരോ സ്ഥലമോ ഒന്നും എനിക്കറിയില്ല, പക്ഷെ ആ ചേട്ടൻ എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തു. ആ ചേട്ടൻ്റെ ലഗേജ് വന്നിട്ടും എൻ്റെ ലഗേജ് വരുന്നത് വരെ വെയിറ്റ് ചെയ്ത് എല്ലാം ട്രോളിലേക്ക് എടുത്തു വെച്ചു. മാത്രമല്ല, എൻ്റെ ലഗേജ് വെയിറ്റ് കൂടുതലായിരുന്നു. ആ ചേട്ടൻ്റെത് വളരെ കുറഞ്ഞ ലഗേജ് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് എൻ്റെ ലഗേജ് പുറത്തെത്തിച്ചെന്നത് അദ്ദേഹമാണ്. പകരം അദ്ദേഹത്തിൻ്റെ ലഗേജ് ഞാനും പുറത്തേക്ക് എത്തിച്ചു. ആ ചേട്ടനെ വീഡിയോ കാണാനൊന്നും സാധ്യതയില്ല. പക്ഷെ എന്നാലും എനിക്കൊരു നന്ദി പറയാതിരിക്കാൻ പറ്റില്ല. കാരണം വലിയൊരു ഹെൽപ്പായിരുന്നു അത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ ഫ്ലൈറ്റ് യാത്ര എക്സ്പീരിയൻസ്. എനിക്ക് ഉപയോഗപ്പെട്ട ഒത്തിരി ടിപ്സ് ഞാൻ നിങ്ങളുമായിട്ട് ഈ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്കും കമൻറ്റും ചെയ്യുക. അതുപോലെ തന്നെ യൂസ്ഫുൾ ആയിരിക്കും എന്ന് തോന്നുന്നവർക്ക് നിങ്ങളെ വീഡിയോ ഷെയർ കൂടെ ചെയ്തു കൊടുക്കുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.